നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുംഭമേളയെ കുറിച്ചാണ്. എന്താണ് കുംഭമേള, കുംഭമേളയുടെ ഐതിഹ്യം എന്താണ്, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ആധ്യാത്മിക സംബന്ധമായ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എണ്ണിയാൽ തീരാത്ത അത്രയും ദേവാലയങ്ങളും അതുപോലെ പൗരാണിക മഹിമയും കൊണ്ട് നമ്മുടെ ഭാരതത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ സഹായിച്ച പ്രശംസ അർഹിക്കുന്ന ഒരു ആഘോഷമാണ് കുംഭമേള. 12 വർഷത്തിലൊരിക്കൽ പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിനി അതുപോലെ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. 3 വർഷത്തെ ഇടവേളയിൽ ഈ 4 സ്ഥലങ്ങളിലായി കുംഭമേളയും, 6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും അതുപോലെ അലഹബാദിലും അർദ്ധ കുംഭമേളയും നടക്കുന്നു. ഏറ്റവും വിശേഷപ്പെട്ട പൂർണ്ണ കുംഭമേള നടക്കുക 12 വർഷം കൂടുമ്പോഴാണ്. ഇങ്ങനെ 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം, അതായത് 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതാണ്. അടുത്ത മഹാകുംഭമേള നടക്കാൻ പോകുന്നത് 2157 പ്രയോഗിൽ വച്ചിട്ടായിരിക്കും. നമ്മുടെ ഭാരതത്തിൽ നദീതട സംസ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യ നദികളുടെ സംഗമവേദിയിൽ കോടിക്കണക്കിന് ആളുകളാണ് ഈ ദിവസം സ്നാനത്തിനായിട്ട് എത്തിച്ചേരുന്നത്. എന്താണ് കുംഭമേള എന്നുള്ളത് നമുക്ക് നോക്കാം. ഐതിഹ്യങ്ങൾ കുറേ ഉണ്ട് കുംഭമേളയെക്കുറിച്ച് പറയാനായിട്ട്. അതിൽ പ്രധാനമായത് ദേവാസുര യുദ്ധത്തെക്കുറിച്ചാണ്. അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു. അങ്ങനെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് കഥ. ഇതിനോടനുബന്ധിച്ച് നിരവധി കഥകൾ നിലവിലുണ്ട്. ഇവിടെ അമൃത് എന്നതിന് നമ്മുടെ ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായിട്ട് ഓരോ 12 വർഷം കൂടുമ്പോഴും അതിന്റെ അംശം ഭൗമാന്തര ഭാഗത്തുകൂടി ഈ 4 പുണ്യനദികളിലേക്കും എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ഈ സമയം ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു പോന്നിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകുമെന്നാണ് വിശ്വാസം. ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ മുതൽ ഗവേഷകർ വരെ ഇവിടെ ഇതിനുവേണ്ടി എത്തിച്ചേരുന്നുണ്ട്. മകരസംക്രാന്തി അതുപോലെ പൗഷ് പൂർണിമ, മൗനി അമാവാസി, അതുപോലെ ബസന്ത് പഞ്ചമി, മാഘി പൂർണിമ, അതുപോലെ മഹാശിവരാത്രി എന്നിങ്ങനെ ആണ് കുംഭമേളയെ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്രകാരം ക്രമീകരണം നടത്തിയത് ശ്രീ ശങ്കര ഭഗവത് പാദാരാണെന്നാണ് വിശ്വാസം. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും അതുപോലെ ആത്മീയ ഗുണങ്ങളും ഉണ്ട്. ആത്മീയതയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിച്ചു പരിപൂർണ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒറ്റ ഒരു താളക്രമത്തിൽ വളരെ കുലീനമായ രീതിയിൽ സ്നാനം ചെയ്യുകയും നമ്മുടെ ഭാരത സംസ്കാരത്തെ മുൻനിർത്തി ലോകരാജ്യങ്ങളോട് ഇവിടുത്തെ മഹിമ വിളിച്ചോതുകയും ചെയ്യുന്ന ഒന്നാണ് കുംഭമേള. ഒരു മനുഷ്യായുസ്സിൽ നാം എല്ലാം തീർച്ചയായും പങ്കെടുക്കേണ്ട ഒന്ന്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കുംഭമേള എന്താണെന്നുള്ളതിൻ്റെ വിശ്വാസം എന്താണെന്നുള്ളത്. ഏവർക്കും എല്ലാവിധ ആശംസകളും.